ചൂട് കണക്കുംതോറും കെ യു ആർ ടി സിയുടെ എ സി ലോ ഫ്ലോർ ബസ്സുകളിൽ വരുമാനം കൂടുകയാണ്. പൊരിവേലിൽ വെന്തുരുകുന്ന ആളുകൾ ലോ ഫ്ലോർ ബസ്സുകളെ കാത്തിരിക്കാൻ തുടങ്ങിയതോടെയാണ് കെ യു ആർ ടി സിക്ക് നല്ല കാലം തുടങ്ങിയത്. സാധാരണ ബസ്സുകളിലെ നിരക്കിനേക്കാൾ കൂടുതലായതിനാൽ എ സി ലോ ഫ്ലോർ ബസ്സുകളെ ഒഴിവാക്കിയിരുന്നവരെല്ലാം ഇപ്പോൾ ഇത്തരം ബസ്സുകൾക്കായി കാത്തിരുന്ന് ഇരച്ചു കയറുകയാണ്. നിരക്കൽപ്പം കൂടിയാലും വിയർത്തുവലഞ്ഞുള്ള യാത്ര ഒഴിവാക്കാമല്ലോ എന്നാണ് ഇവരുടെ പക്ഷം. മുമ്പ് അതിനേക്കാളും മിന്നലുണ്ടായിരുന്നു, അപ്പം അത് വേണ്ടാച്ചിട്ട് ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഇതിന് വരിക. ഭയങ്കര ചൂട്, അതായത് നമുക്ക് മിക്സ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ ബാക്കിയുള്ള കെ എസ് ആർ ടി സി പോകുന്ന പോലെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ ലോ ഫ്ലോർ ബസ്സുകളുടെ എണ്ണം കൂട്ടണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഭയങ്കര ചൂടാണ്, അപ്പം അതുകൊണ്ട് മോനെയും കൊണ്ടൊക്കെ പോകുമ്പം എങ്ങനത്തെ എ സി ആണ് പ്രിഫർ ചെയ്യുന്നത്, അല്ലാണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അതുകൊണ്ട് എ സി ബസ് പ്രിഫർ ചെയ്തെടുക്കുന്നു. ശരാശരി 13 ലക്ഷമായിരുന്നു കോഴിക്കോട്ടെ കെ യു ആർ ടി സിയുടെ പ്രതിദിന വരുമാനം. എന്നാൽ ഇപ്പോൾ അത് 16 ലക്ഷമായി ഉയർന്നു. വരുമാനം കൂടുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊക്കെ നല്ല സന്തോഷം. ആളില്ലാതാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാൻ. അപ്പോൾ ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല. നഷ്ടം കാരണം കെ യു ആർ ടി സി നിർത്തിയ റൂട്ടുകളിലെ സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇത് നടക്കില്ലെന്ന നിലപാടിലാണ് അധികൃതർ. നിലവിലുള്ള സർവീസുകൾ മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുക മാത്രമാണ് ലക്ഷ്യം. മനോരമ ന്യൂസ്, കോഴിക്കോട്.